വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ പലതരം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലതരം റെസിപ്പി നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് അരി മാത്രം അരച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അരി അരച്ച് നമ്മൾ പഴമൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റു പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ഞാനിവിടെ 2 മണിക്കൂർ നേരം കുതിർത്തെടുത്ത പച്ചരി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പച്ചരിയാണിത്. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തതാണ്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ചേർക്കുന്നത് വെള്ളമല്ല, ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിന് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 ഏലക്കായയുടെ കുരുക്കൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 വലിയ കഷ്ണം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മധുരത്തിനനുസരിച്ച് ശർക്കര എണ്ണം കൂട്ടിയൊക്കെ എടുക്കാം. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തതാണ്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്കൊരു 2 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ 2 മണിക്കൂറാകുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുകയും കൂടി ചെയ്യും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. അത് നമുക്ക് ആദ്യം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യൊന്ന് ചൂടാവാനായിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാകുമ്പോൾ ഒരു 2 കൈപ്പിടിയോളം തേങ്ങാ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്യിൽ. കളറൊക്കെ നന്നായി മാറിക്കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായി തന്നെയാണ് നമ്മുടെ ബാറ്റർ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒന്നും ചേർക്കുന്നില്ല. എള്ളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ചട്ടി ഇവിടെ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എല്ലാ കുഴികളിലും ഒരുപോലെ എണ്ണയാക്കുക. അതിങ്ങനെ നമ്മൾ ചട്ടി കയ്യിലെടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ എല്ലായിടത്തും ഒരുപോലെ ആയിക്കോളും. ഇനി നമുക്ക് കുഴികളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുഴികളിൽ ഒഴിക്കുന്ന സമയത്തും ഇതുപോലെ 3/4 ഭാഗം ഒഴിക്കാൻ പാടുള്ളൂ. ആദ്യം ചുറ്റുമുള്ള കുഴികളിൽ ഒഴിച്ചതിന് ശേഷം മാത്രം നടുഭാഗത്ത് ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നടുഭാഗം പെട്ടെന്ന് കുക്കായി കിട്ടും. ശരിക്കും തീ കിട്ടുന്നത് ആ ഒരു ഭാഗത്തായതുകൊണ്ട്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വേവിച്ചെടുക്കാം. ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ. അപ്പോൾ എല്ലാ വശവും എല്ലാ ഉണ്ണിയപ്പം തിരിച്ചിട്ട് ഒന്നും കൂടി നന്നായി വേവിക്കാം. അതിനുശേഷം നമുക്ക് കളർ 2 വശവും ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അരി അരച്ചിട്ട്. അപ്പോൾ ഇതേ നല്ല ആരെടുത്ത ഉണ്ണിയപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.